Arithmetic sequence ആറാമത്തെ ക്ലാസ് ആണിത്. ഇന്ന് നമ്മുടെ പേജ് 15 പ്രോബ്ലം മൂന്നാമത്തെ പ്രോബ്ലം ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇതുപോലെ മൂന്ന് ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗൊക്കെ ഷേഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ചോദ്യം ഇതാണ്, നമുക്ക് ഇതുപോലെ ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗിൾ, കട്ട് ചെയ്യാത്ത ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗിൾ, അതിൻ്റെ മിഡ് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തു, എന്നിട്ട് ആ നടുക്കത്തെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു, അതുപോലെ ബാക്കിയുള്ള ഭാഗം നമ്മൾ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഓരോ റെഡ് കളറിലും ഷെയ്ഡ് ചെയ്തേക്കുന്നതിനകത്തു നിന്നും മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്തു, എന്നിട്ട് നടുക്കത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെയും അതുപോലെ തന്നെ നടുക്കത്തെ ഭാഗം കട്ട് ചെയ്തു, ഇവിടെയും അങ്ങനെ തന്നെ, ഇവിടെയും അതുപോലെ നമ്മൾ ഈ റെഡ് കളറിലുള്ള ഭാഗത്തിൽ നടുക്കത്തെ ഭാഗം കട്ട് ചെയ്ത് അതിൻ്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങ് പോയേക്കുവാണ്. അതായത് ഈ ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും, നടുക്കത്തെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ. ഇനി രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, കണ്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം വരച്ചേക്കുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇതിൽ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ഇത്രയും ഈ ട്രയാംഗിളാണ് നമുക്ക് ഇവിടെ ഈ ചെറുതായിട്ട് കാണാൻ പറ്റുന്നത്, കണ്ടോ. ഇങ്ങനെ ഇരിക്കും. അപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്തത് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ, അതായത് ഇത് എവിടെ വരുന്ന നമ്മുടെ ഇവിടെ ആയിട്ട്, കണ്ടോ, ഈ വരച്ചേക്കുന്ന ഫുൾ ട്രയാംഗിളാണ് ഇവിടെ ഒരെണ്ണമായിട്ട് വന്നേക്കുന്നത്. അങ്ങനെയാണ് ഇത് വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഇതിൽ നമ്മൾ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഹൗ മെനി റെഡ് ട്രയാംഗിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലും, ഈ നമ്മൾ ഈ വരച്ചേക്കുന്ന ഈ മൂന്നെണ്ണത്തിലും ഓരോ പിക്ചറിലും എത്ര റെഡ് ട്രയാംഗിൾസ് വീതം ഉണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഒറിജിനൽ അൺകട്ട് ട്രയാംഗിൾ ആസ് 1, അതായത് നമ്മൾ കട്ട് ചെയ്യാത്ത ഈ ട്രയാംഗിളിൻ്റെ ഏരിയ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാംഗിൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലെയും ഈ ചെറിയ ട്രയാംഗിളിൻ്റെ ഏരിയ, ഒരെണ്ണത്തിൻ്റെ ഒരു ട്രയാംഗിളിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണ്, ഇതിൻ്റെ ഈ ഒരു ട്രയാംഗിളിൻ്റെ മാത്രം ഏരിയ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ ഇവിടെയും ഈ ചെറിയ ട്രയാംഗിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാംഗിൾസ് ഇൻ ഈച്ച് പിക്ചർ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന എല്ലാ റെഡ് ട്രയാംഗിൾസിൻ്റെ ഏരിയ എത്രയാണ്. അതായത് ഇവിടെ മൂന്നെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ മൂന്നെണ്ണത്തിൻ്റെ ഏരിയ എത്രയാണ്, ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തേക്കുന്ന എത്ര ആണോ അതിൻ്റെ ഏരിയ എത്രയാണ്. അങ്ങനെ നാലാമത്തെ ചോദ്യം, റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. നാലാമത്തെ ചോദ്യം ഇതാണ്, അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒന്നാമത്തെ, ഹൗ മെനി റെഡ് ട്രയാംഗിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. നമുക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം എത്ര എണ്ണം ഉണ്ട്, 1, 2, 3, മൂന്നെണ്ണം ഉണ്ടല്ലോ. ഓക്കെ, ഇനി ഇതിൻ ഈ ട്രയാംഗിൾ ചെറുതാക്കിയാണല്ലോ ഇവിടെ വരച്ചേക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അല്ലേ. അതായത് ഇവിടെ മൂന്നെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇവിടെയും മൂന്നെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് ഇവിടെ, 1, 2, 3 അല്ലേ. ഇപ്പോൾ 3 × 3 9, അപ്പോൾ 1, 2, 3, ദെൻ 1, 2, 3, 1, 2, 3 ഉണ്ടോ. അപ്പോൾ നമുക്ക് എത്ര എണ്ണമാണ് ഇവിടെ, 9 എണ്ണം കിട്ടും. ഓക്കെ, ഇനി ഈ വരച്ചേക്കുന്ന ട്രയാംഗിള് തന്നെയല്ലേ ഇതിൽ ഒരെണ്ണമെന്ന് വന്നേക്കുന്നത്. അതെ, അപ്പം ഇതിൽ 9 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്ര എണ്ണം കാണും ഷെയ്ഡ് ചെയ്തേക്കുന്നത്, 9. ഇവിടെയും 9, ഇവിടെയും 9. അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ട് അവിടെ, 9 × 3 = 27. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം. അപ്പം ഇതുപോലെ വരച്ച് വരച്ച് നമുക്ക് അടുത്തതിലും പോകാൻ പറ്റും. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും വരുന്നത്, 3, 9, 27, etc. അല്ലേ, 3, 9, 27, etc. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ആദ്യത്തെ നോക്കുവാണെങ്കിൽ അത് എത്ര എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, 1, 2, 3, 4 അല്ലേ. അപ്പം ഈ ഒരു ഭാഗം മാത്രം നമ്മളോട് ചോദിക്കുമ്പോൾ അത് എത്രയായിരിക്കും വരുന്നത്, 4 1.
അല്ലെ? അതായത് നമ്മളോട് ഷെയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗം ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നാലിൽ ഒന്ന്. ഇപ്പം ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, എന്നിട്ട് ഇതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ഈ ഭാഗം ഷെയ്ഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ്? അപ്പോൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തു, അതിൽ എത്ര എണ്ണം ഞാൻ ഷെയ്ഡ് ചെയ്തേക്കുന്നത്? ഒന്ന്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? നാലിൽ ഒന്ന്, അതായത് 1/4. അപ്പോൾ അതുപോലെ ഇവിടെ എഴുതുവാണെങ്കിൽ ഇവിടെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സോറി നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്ര വരും? 1/4. 1/4. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം ഇത് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതും നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇതും നാലായിട്ട്. നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ആയാലേ ശരിയാവത്തുള്ളൂ. അപ്പം ഈ നടുക്കത്തെ പോർഷനും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇവിടെയും നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇവിടെയും നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇവിടെയും നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 4 × 4 = 16 അല്ലേ? 16 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ആ അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? അതായത് ഇതിലൊരെണ്ണം 1/4, ഇതിലൊരെണ്ണം എന്ത് വരും? അപ്പം 1/16. 1/16, 16ൽ 1. ഇനി അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു മൊത്തം 16 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വലിയ പിക്ചറാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഈ ചെറിയ പിക്ചർ, കണ്ടോ ചെറുത്, ഇതിനകത്ത് വന്നേക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പോൾ ഇത് 16 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതും 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതും 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതും 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 16 ആയിട്ട് എത്ര എണ്ണം ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4 എണ്ണം അല്ലേ? 1, 2, 3, 4 എണ്ണം അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത് എത്ര എണ്ണം വരും? 64. അപ്പോൾ അതിലൊരു റെഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/64. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് വരും? 1/4, 1/16, 1/64, etc. അല്ലേ? ഓക്കെ. ഇനി നമ്മളോട് മൂന്നാമത്തെ ചോദിച്ചേക്കുന്ന ഇതാണ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ? ടോട്ടൽ ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ ഷെയ്ഡ് ചെയ്തേക്കുന്ന മൂന്നെണ്ണം ഉണ്ട്, ആ മൂന്നെണ്ണത്തിൻ്റെയും കൂടെയാണ് ചോദിച്ചേക്കുന്നത്, മൂന്ന് റെഡ് ട്രയാങ്കിളിൻ്റെയും കൂടെയാണ് ചോദിച്ചേക്കുന്നത്. ഒരെണ്ണം 1/4 ആണെങ്കിൽ മൂന്നെണ്ണം എന്തായിരിക്കും വരുന്നത്? 3/4. ഓക്കെ. ദെൻ ഇവിടെ ഒരെണ്ണം 1/16. അപ്പം 9 എണ്ണം എത്രയായിരിക്കും വരുന്നത്? 9 എണ്ണം അല്ലേ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 9 എണ്ണം എത്ര വരും? 9/16. ഇനി ഇവിടെ ഒരെണ്ണം 1/64, മൊത്തം 27 എണ്ണം ഉണ്ട് അല്ലേ? 27 എണ്ണം അല്ലേ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പം എത്ര എണ്ണം വരും? ടോട്ടൽ ഏരിയ എത്ര വരും? 27/64. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 3/4, ദെൻ 9/16, ദെൻ 27/64, etc. മനസ്സിലായല്ലോ. ഇനി നമ്മളോട് നാലാമത്തെ ചോദ്യം പറഞ്ഞേക്കുന്നത് ഈ മൂന്നെണ്ണത്തിൻ്റെയും ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, 3, 9, 27, etc. ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ 3 മൾട്ടിപ്പിളാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും 3 × 3 = 9, 3 × 3 × 3 = 27 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ശരിക്കും പവർ അല്ലേ വരുന്നത്? അപ്പോൾ 3 raised to 1, 3 raised to 2, 3 raised to 3, etc. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്തായിരിക്കും വരുന്നത്? SN = 3 raised to n. മനസ്സിലായോ? ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തേൻ്റെ നോക്കിക്കേ, എന്താ വന്നേക്കുന്നത്? 1/4, 1/16, 1/64. ഇവിടെയും 4 × 4 = 16, ദെൻ 4 × 4 × 4 = 64 അല്ലേ? ഇപ്പം നമുക്ക് 1/4, 1/4 × 4, 1/4 × 4 × 4, etc. ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 1/4, 1/4 raised to 2, 1/4 raised to 3, etc. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്തായിരിക്കും വരുന്നത്? 1 ബൈ
4 raised to n. മനസ്സിലായോ? ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ വന്നേക്കുന്നേ? 3 by 4. അതായത് ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതിയേക്കുന്നേ. അപ്പോൾ മേളിലുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to n. താഴെയുള്ളതിനെ എങ്ങനെ എഴുതാം? 4 raised to n. അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മൂന്നാമത്തെ നമുക്ക് കിട്ടിയേക്കുന്ന ഉത്തരം എങ്ങനെയാണ്? 3 by 4, 9 by 16, 27 by 64, etc. എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ത് വരും? മേളിലുള്ളതിൻ്റെ 3 റേസ് ടു എൻ, താഴെയുള്ളതിൻ്റെ 4 റേസ് ടു എൻ. അപ്പോൾ നമ്മുടെ എക്സ് എൻ എന്ന് പറയുന്നത് 3 റേസ് ടു എൻ ബൈ 4 റേസ് ടു എൻ, അതായത് 3 ബൈ 4 ഹോൾ റേസ് ടു എൻ. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.